കലയും കലാകാരന്മാരും ഇന്നും കേരള സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. ക്രിയാത്മകമായ രീതിയിൽ ചുവരിൽ ചിത്രങ്ങൾ മെനയുന്ന കലാകാരന്മാരുടെ കഴിവിനെ പ്രശംസിക്കാതെ തരമില്ല. ഓരോ ചിത്രങ്ങളും നമ്മോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് തോന്നിപ്പോകും. അത്തരത്തിൽ ഏവർക്കും കാഴ്ചയുടെ വസന്തം സൃഷ്ടിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചുവർ ചിത്ര പദ്ധതിയായ ആർട്ടിയ. വിശേഷങ്ങൾ കാണാം. കാഴ്ചക്കാരെ പിടിച്ചു നിർത്തുന്ന ചിന്തിപ്പിക്കുന്ന മനോഹര ചിത്രങ്ങളാണ് നഗരത്തിന്റെ ചുവരുകളിൽ ഒരുങ്ങുന്നത്. ഓരോ ചിത്രകാരനും തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ചിത്രങ്ങളാൽ ജില്ലയിലെ ഓരോ കോണുകളിലെയും ചുവരുകളിൽ പുതുവസന്തം തീർക്കുകയാണ്. ചുവരുകളുടെ സ്വഭാവം, വലിപ്പം, ചരിവ് എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ചിത്രകാരന്മാർ സ്വതന്ത്ര സൃഷ്ടികൾ ഒരുക്കുന്നത്. ലോകസഞ്ചാരികളുടെ ഭൂപടത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. ഭരണസിരാകേന്ദ്രം കൂടിയായ നഗരത്തിന്റെ തനത് സൗന്ദര്യം സൂക്ഷിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ പ്രധാന ചുവടുവെപ്പുകളിൽ ഒന്നായിരുന്നു ആർട്ടീരിയ. 5 വർഷം മുൻപ് ആരംഭിച്ച ഈ ചുവർ ചിത്ര പദ്ധതിയാണ് ഇന്നത്തെ തലസ്ഥാന മുഖത്തിന് ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിന്റെ മുഖവര മാറ്റുന്നതിൽ വേറിട്ട ചിത്രകലകൾ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല. നഗരത്തിലെത്തുന്നവർക്ക് കൂടുതൽ ഊർജം പകരാനും ഇതിനാകുന്നുമുണ്ട്. അനാവശ്യ എഴുത്തുകളോ പരസ്യങ്ങളോ പോസ്റ്ററുകളോ ഇല്ലാതെ ചുവരുകളെ മനോഹരമാക്കുന്ന പദ്ധതി തലസ്ഥാനത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൂട്ടൽ. നിലവിൽ ആർട്ടീരിയ 3 ഘട്ടത്തിന്റെ ഭാഗമായി പാളയം അണ്ടർപാസ്, മ്യൂസിയം ചുറ്റുമതിൽ, ആക്കുളം ബൈപ്പാസ് എന്നിവിടങ്ങളിൽ ചിത്രങ്ങളാൽ മനോഹരമാക്കുകയാണ്. 56 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് 3ാം ഘട്ട ആർട്ടീരിയ. പാളയം അണ്ടർപാസിനടുത്തായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതിനാൽ സ്പോർട്സിന് മുൻതൂക്കം നൽകിയാണ് ഇവിടെ പെയിന്റിംഗ് ഒരുക്കുന്നത്. രാജ്യത്തെ തന്നെ പ്രശസ്ത ആർട്ടിസ്റ്റുകളിൽ ഒരാളായ അൻപു വർക്കിയുടെ കലാസൃഷ്ടിയാണ് ഇവിടെ ഇനി കാണാനാകുക. ക്രെയിനിൽ നിന്നാണ് അൻപുവിന്റെ ചിത്രരചന. ഇതുപോലെ തന്നെ ഓരോ പ്രദേശത്തോടും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് ആർട്ടീരിയയിലെ കലാകാരന്മാർ വരയ്ക്കുന്നത്. പാളയത്തിന് പുറമെ സെന്റ് ജോസഫ് സ്കൂളിന്റെ ചുവരുകൾ, ആക്കുളം ബൈപ്പാസ്, മ്യൂസിയം കോമ്പൗണ്ട് എന്നിവിടങ്ങളിലും ആകർഷകമായ ചിത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. PS ജലജ, ബബിത കടന്നപ്പള്ളി, KP അജയ് പനക്കൽ, സി രമിത്ത്, സംഗീത് സിദ്ധാർത്ഥി, അഖിൽ വിനോദ്, അൻസാർ മംഗലത്തോപ്പ്, അനു റെൻസി, തുഷാര, വിവേക്, വിഷ്ണു എന്നിങ്ങനെ 19 കലാകാരന്മാരാണ് ആർട്ടീരിയയുടെ ഭാഗമാകുന്നത്. നഗരത്തിന്റെ തനത് സൗന്ദര്യം സൂക്ഷിക്കുന്നതിനായി ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് ആരംഭിച്ച ആർട്ടീരിയ എന്ന ചുവർ ചിത്ര പദ്ധതിക്ക് നിയന്ത്രണങ്ങളില്ലാതെ പോസ്റ്റർ പതിപ്പിക്കുന്നത് ഒരു പരിധിവരെ തടയുക, സ്വതന്ത്രപൂർവ്വ കാലഘട്ടം മുതൽ നഗര സൗന്ദര്യത്തിന് പേരുകേട്ട തിരുവനന്തപുരത്തെ കൂടുതൽ മോടിപിടിപ്പിക്കുക എന്നീ ലക്ഷ്യവും കൂടിയുണ്ട്. ഒരു നഗരത്തിൽ ഇത്രയേറെ വിസ്തീർണമുള്ള ഓപ്പൺ ക്യാൻവാസ് ലോകത്തിലെ തന്നെ അപൂർവ കാഴ്ചകളൊന്നാണെന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ ആർട്ടീരിയ മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് ടൂറിസം വകുപ്പെന്ന് സംസ്ഥാന ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലിനി തലസ്ഥാനത്തെത്തുന്നവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് പഴമയുടെ ഓർമ്മകൾക്ക് കൂട്ടായി ചുവരുകളിൽ നിറയുന്ന വർണ്ണ ചിത്രങ്ങൾ കൂടിയാണ്.